നമസ്കാരം. മലയാളം എക്സ്പ്രസ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അനീഷത്രി. പ്രധാന വാർത്തകൾ. പ്രവാസികൾക്ക് 7 ദിവസം ക്വാറന്റീൻ. കേന്ദ്ര സർക്കാർ നിലപാട് മറികടന്ന് സംസ്ഥാനം. വിമാനം അബുദാബിയിലെത്തി. പ്രവാസികൾ തിരികെ എത്താൻ ഇനി മണിക്കൂറുകൾ മാത്രം. രാജ്യത്ത് 24 മണിക്കൂറുടെ കോവിഡ് രോഗികൾ 3500. രോഗബാധിതർ 52000 കടന്നു. സംസ്ഥാനത്ത് നിന്ന് ആശ്വാസ ദിനം. കോവിഡ് കേസുകളില്ല. 5 പേർക്ക് രോഗമുക്തി. വിശാഖപട്ടണ വിഷവാതക ദുരന്തത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും നോട്ടീസ്. വാർത്തകൾ വിശദമായി. പ്രവാസികൾക്ക് 7 ദിവസം ക്വാറന്റീൻ. കേന്ദ്ര നിലപാട് മറികടന്ന് സംസ്ഥാനം. പ്രവാസികൾ മടങ്ങിയെത്തുമ്പോൾ സംസ്ഥാനത്ത് അവരെ സർക്കാർ ഒരുക്കിയ കേന്ദ്രങ്ങൾ 7 ദിവസം മാത്രം ക്വാറന്റീൻ ചെയ്യാനുള്ള സംസ്ഥാന സർക്കാർ തീരുമാനം കേന്ദ്ര ആരോഗ്യവകുപ്പിന്റെ ഉത്തരവിന് വിരുദ്ധം. ഗർഭിണികളെയും പ്രായമായവരെയും കുഞ്ഞുകുട്ടികളെയും വിമാനത്താവളത്തിൽ നടത്തുന്ന പരിശോധനയിൽ രോഗമില്ലെന്ന് തെളിഞ്ഞാൽ വീട്ടിലേക്ക് വിടാനുള്ള തീരുമാനം അപകടകരമാണെന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. കോവിഡ് 19 രോഗത്തിന്റെ ഇൻക്യുബേഷൻ കാലാവധി 14 ദിവസം എന്നാണ് ഇതുവരെയുള്ള പഠനങ്ങളിൽ നിന്ന് ഏകദേശം വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ സമയത്ത് എപ്പോൾ വേണമെങ്കിലും രോഗപരിശോധനയിൽ ഫലം പോസിറ്റീവ് ആകാൻ ഇടയുണ്ടെന്ന് വിലയിരുത്തൽ. വിമാനം അബുദാബിയിലെത്തി. പ്രവാസികൾ മടങ്ങി വരാൻ ഇനി മണിക്കൂറുകൾ മാത്രം. കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് വിദേശത്ത് കുടുങ്ങിയ മലയാളികളുടെ ആതിഥ്യ സംഘം നാട്ടിലെത്തിക്കുന്നതിനായി വിമാനങ്ങൾ പുറപ്പെട്ടു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും ഓരോ വിമാനങ്ങൾ വീതമാണ് UAEയിലേക്ക് പുറപ്പെട്ടത്. നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഉച്ചയ്ക്ക് 12:30 എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം അബുദാബിയിലെത്തി. വൈകിട്ട് 5:30 മടക്കയാത്ര. രാത്രി 9:40 പ്രവാസികളുടെ ആദ്യ സംഘവുമായി ഈ വിമാനം തിരിച്ചെത്തും. 177 പേരാണ് ഈ വിമാനത്തിൽ എത്തുക. രാജ്യത്ത് 24 മണിക്കൂറിടെ കോവിഡ് രോഗികൾ 3500 കടന്നു. രോഗബാധിതർ 52000. ആശങ്കയുയർത്തി രാജ്യത്തെ പുതിയ കോവിഡ് കണക്കുകൾ. കഴിഞ്ഞ 24 മണിക്കൂറിടെ 3561 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. പ്രതിദിന കണക്കിൽ തുടർച്ചയായ 2 ദിവസമാണ് രോഗികളുടെ എണ്ണം 3500 കടക്കുന്നത്. ഇതോടെ രാജ്യത്ത് ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 52000 കടന്നു. സംസ്ഥാനത്ത് നിന്ന് ആശ്വാസ ദിനം. പുതിയ കോവിഡ് കേസുകളില്ല. 5 പേർക്ക് രോഗമുക്തി. പുതിയ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലേർന്ന 5 പേരുടെ ഫലം ഇന്ന് നെഗറ്റീവ്. വിശാഖപട്ടണം വിഷവാതക ദുരന്തത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. ആന്ധ്രാപ്രദേശ് സർക്കാരിനും കേന്ദ്ര സർക്കാരിനും നോട്ടീസ് നൽകിയ കമ്മീഷൻ 4 ആഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകാനും നിർദ്ദേശങ്ങൾ നൽകി. ആന്ധ്രാപ്രദേശ് ചീഫ് സെക്രട്ടറിക്ക് അയച്ച നോട്ടീസിൽ അപകടത്തെക്കുറിച്ചും സർക്കാർ സ്വീകരിച്ച രക്ഷാപ്രവർത്തനങ്ങളെക്കുറിച്ചും വിശദമായ മറുപടി നൽകാനും ആവശ്യപ്പെട്ടു.